നമസ്കാരം, ഇത് ഭാരത് ലൈവ്. കഴിഞ്ഞ ദിവസമാണ് അട്ടപ്പാടിയിൽ ഒരു 4 മാസം പ്രായമായ ഒരു കുട്ടി മരിക്കുകയും ആ കുട്ടിയുടെ മൃതദേഹം ചുമന്നുകൊണ്ട് ആ കുട്ടിയുടെ പിതാവിന് കിലോമീറ്ററുകളോളം നടക്കുകയും വേണ്ടി വന്ന അവസ്ഥ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. അത് ഇവിടെ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ തികഞ്ഞ അനാസ്ഥയാണ്. അവരോട് കാണിക്കുന്ന അർഹമായ ആനുകൂല്യങ്ങൾ പോലും അവർക്ക് നൽകാതെ അവരോട് കാണിക്കുന്ന തികഞ്ഞ അവജ്ഞയാണ് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി കെ രാധാകൃഷ്ണനും ആരോഗ്യ വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി ശ്രീമതി വീണ ജോർജും ഒക്കെ കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി ഞങ്ങളും ഭാരത് ലൈവും ഇന്നലെ വാർത്ത നൽകിയിരുന്നു. ഈ വിഷയത്തിൽ മന്ത്രി ഒരു വിശദീകരണം നൽകിയിരിക്കുന്നു. വിശദീകരണമല്ല, ഒരു ഉരുണ്ടുകളി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ശിശുമരണങ്ങളെക്കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകളിൽ ഇപ്പോൾ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പ്രതികരിച്ചിരിക്കുന്നു. വിഷയം തെറ്റായ ദിശയിലേക്ക് വഴിതിരിച്ചുവിട്ട് അത് വിവാദമാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നും കുട്ടിയുടെ മൃതദേഹം എടുത്തുകൊണ്ടുപോയത് ഊരിനുള്ളിലേക്ക് വാഹനം കടത്താൻ സാധിക്കാത്തത് മൂലമാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് ഊരിനുള്ളിലേക്ക് വാഹനം കടത്താൻ സാധിക്കുന്നില്ല? അവർക്ക് വാഹന സൗകര്യം വേണ്ടേ? അവർക്ക് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ വേണ്ടേ? അവർക്ക് ആശുപത്രികൾ വേണ്ടേ? അവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഇല്ലേ? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ മറിച്ച് മന്ത്രിയോട് കേരളത്തിൻ്റെ ജനത ചോദിക്കണം. കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ, പോഷകാഹാരക്കുറവ് മൂലമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. അല്ല, അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം എത്ര ശിശുക്കൾ ഇതുവരെ മരിച്ചു, അല്ലെങ്കിൽ ഗർഭിണികളായ അമ്മമാർ എത്ര പേർ മരിച്ചു, അവർക്കൊക്കെ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഈ വകുപ്പിൻ്റെ ചുമതല കൈയാളുന്ന അങ്ങേക്ക് അറിയാമോ എന്ന് അങ്ങയോട് വീണ്ടും ചോദിക്കുന്നു. കുട്ടിയുടെ കാലിൽ എന്തോ കടിച്ച പാടുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് എൻ ഷംസുദ്ദീൻ MLA നൽകിയ നോട്ടീസിന് മറുപടി പറയുകയാണ് നിയമസഭയിൽ മന്ത്രി ഇക്കാര്യം പറഞ്ഞത്. കുട്ടിയുടെ കുടുംബത്തിന് അടിയന്തര സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് ഊരുകളുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. 2021 ശിശുമരണം റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അവിടെ സന്ദർശനം നടത്തിയിരുന്നു. ആശുപത്രി സേവനം കിട്ടാതെയല്ല കുട്ടി മരിച്ചത്, ഏതു മരണവും ഈ രീതിയിലാണെന്ന് വരുത്തി തീർക്കരുത്. അങ്ങനെ വരുത്തി തീർക്കുന്നതല്ല. പൊതുവേ നോക്കൂ, ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് ഉണ്ടായിട്ടും അവരെ അതുപോലെ സഹായിക്കാനുള്ള സന്മനസ് എന്തെങ്കിലും ഈ സർക്കാർ സംവിധാനങ്ങൾ മാറി മാറി വന്ന, നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തുകയല്ല, മാറി മാറി വന്ന സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും ഒന്ന് ശ്രമിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അവർ വോട്ട് ചെയ്യില്ലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വോട്ടിൻ്റെ അളവ് എണ്ണം കുറവായിരിക്കാം. പക്ഷേ അവരെ ഒരു തരത്തിലും സഹായിക്കാതെ അവരുടെ ഫണ്ട് വരെ വെട്ടിച്ച് തിന്ന് അവരെ വരെ ബുദ്ധിമുട്ടിച്ച് അവർക്ക് ആരോഗ്യത്തോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിച്ച് ആ പ്രദേശത്തുള്ള ആകെയുള്ള ആശുപത്രി അടച്ചുപൂട്ടാനുള്ള ശ്രമം നടത്തി, അവരുടെ ഹോസ്റ്റലുകളിൽ വേണ്ട രീതിയിൽ ഭക്ഷണം കൊടുക്കാതെ, കൊച്ചുകുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരം കിട്ടാതെ, ഗർഭിണികളായ അമ്മമാർക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും ഒന്നും കൊടുക്കാതെ ഈ ഇവരെ ഇട്ട് വട്ടുതിട്ടുന്നു. കാരണം അവർ അങ്ങനെ പത്രം വായിക്കാറില്ല. അവർക്ക് ഇവരുടെ പദ്ധതികളെക്കുറിച്ചോ സർക്കാർ പദ്ധതികളെക്കുറിച്ചോ കേന്ദ്ര പദ്ധതികളെക്കുറിച്ചോ ഒന്നും അറിയില്ല. അത് കൃത്യമായി എത്തിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കത് കിട്ടുന്നുണ്ടോ? അത് പരിശോധിക്കുന്നുണ്ടോ? ഇതിനൊക്കെ മന്ത്രി കെ രാധാകൃഷ്ണൻ മറുപടി പറയണം. അല്ലാതെ വീണടത്ത് കടന്ന് ഉരുണ്ടിട്ട് ഒരു കാര്യവുമില്ല.